അതിനൊരു കാര്യം പറയട്ടെ, ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഷ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് ചില ആൾക്കാർക്ക് സംശയമുണ്ട് മലയാളം തിരഞ്ഞെടുക്കണോ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കണോ. അതിനുവേണ്ടിയുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്താണെന്നുണ്ടെങ്കിൽ ഏത് ഭാഷയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് പരിഗണിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ആണ് നിങ്ങൾ അന്വേഷിച്ച് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെന്ന് പറയുന്നത് അത്തരത്തിലുള്ള വീഡിയോ അല്ല. ഇനി നമ്മൾ മലയാളം തന്നെ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ പോലും നമുക്കൊരു സംശയമുണ്ട്, മലയാളത്തിൽ തുടങ്ങണോ. കാര്യം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ കണ്ടന്റ് എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് എഴുതി കഴിഞ്ഞാൽ നേരത്തെ പോലെ വിജയിക്കുമോ, ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മലയാളികളായ നമുക്കിടയിൽ ഇത്തരത്തിലൊരു സംശയം വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാർ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് തുടർന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, നമ്മൾ മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ചിലൊന്നും നമ്മൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ നോക്കുന്ന സമയത്ത് മലയാളം കണ്ടന്റ് അല്ലോ വരുന്നത്, ഇംഗ്ലീഷ് ആണല്ലോ വരുന്നത്. SEO സൈഡിൽ വരുമ്പോൾ പോലും മലയാളത്തിന് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഈ മലയാളം വിട്ടിട്ട് ഇംഗ്ലീഷ്, ആ ഭാഷ അത്ര കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ പോലും ഇംഗ്ലീഷിലേക്ക് ചേക്കേറുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മുടെ ഭാഷയാണ്. ഈ മലയാളത്തിൻ്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിളിലോ അതുപോലെ തന്നെ സെർച്ച് എഞ്ചിനുകളിൽ വരാത്തതിന് കാരണം എന്നുള്ളത്. ശരിക്കും ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഇത് ഭാഷയുടെ പ്രശ്നമല്ല, ആ ഭാഷയിലുള്ള കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു തരാം. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂട്യൂബിനകത്ത് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഉണ്ട്, എല്ലാ വിഷയങ്ങളും മലയാളം വീഡിയോസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, ഇത്തരത്തിലുള്ള കണ്ടൻറ്റൊന്നും നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആയിരുന്നില്ല. അന്നൊക്കെ നമ്മൾ ഏതൊരു വിഷയം സെർച്ച് ചെയ്താലും ഒരുപക്ഷെ ആദ്യ സമയത്തൊന്നും മലയാളം കണ്ടൻറ്റുകളേ കാണത്തില്ലായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സെർച്ച് എഞ്ചിനുകൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ളവ ഏറ്റവും നല്ല കണ്ടൻറ്റിനെ മുകളിൽ കൊണ്ട് കാണിക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അത്തരത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും മറ്റു ഭാഷ, അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബ്ലോഗുകളായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോകളായിരുന്നു മുന്നിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ യൂട്യൂബിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഏതൊരു വിഷയം എടുത്താലും ശരിക്കും പറഞ്ഞാൽ ആദ്യം കുറച്ച് ഇംഗ്ലീഷ് വരുമെങ്കിലും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് മലയാളം കണ്ടൻറ്റിനെ കണ്ടെത്താൻ പറ്റും. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ചാനലൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും ഒരുപക്ഷെ നമ്മൾ നോക്കുന്ന ഭാഷയായിട്ടുള്ള മലയാളം തന്നെയാവും. ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ നോക്കുന്നതെങ്കിൽ അതായിരിക്കും വരുന്നത്. പക്ഷേ മലയാളം കണ്ടൻറ്റിന് ഒരു തരത്തിലുള്ള ക്ഷാമം അവിടെ ഇല്ല. അതെന്തുകൊണ്ടാണ് അതിന് കാരണം? അത്രത്തോളം കണ്ടൻറ്റുകളുണ്ട് മലയാളത്തിൽ ക്വാളിറ്റിയുള്ള. അതുകൊണ്ടാണ് ഈ പറയുന്ന ഗൂഗിൾ ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഇതിനെ പൊക്കി മുകളിൽ കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ബ്ലോഗിൻ്റെ കാര്യത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ, എത്രമാത്രം കണ്ടൻറ്റുണ്ട്, ആധികാരികമായ കണ്ടൻറ്റുണ്ട് മലയാളത്തിൽ എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം. നമുക്കറിയാം നമ്മൾ ഏത് വിഷയത്തെ കണ്ടാലും ആദ്യ സെർച്ചിൽ വരുന്ന വിക്കിപീഡിയ ഉണ്ട്. വിക്കിപീഡിയയുടെ മലയാളത്തിൽ ഒരുപാട് ആർട്ടിക്കിളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്രമാത്രം ഉണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വോളിയം എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മലയാളം കണ്ടൻറ്റ് നോക്കുവാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു 3-4 പാരഗ്രാഫുമാണ്. വളരെ അപൂർവം ചില ആർട്ടിക്കിളിൽ മാത്രമേ ഉള്ളൂ നല്ല വിശദമായിട്ട് അതിനകത്ത് വരുന്നത് പോലും. ഞാൻ പറയുന്നത് വിക്കിപീഡിയയുടെ കാര്യമാണ്. അപ്പോൾ മറ്റുള്ള ആർട്ടിക്കിളിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തോ വളരെ കുറവാണ്. ചിലപ്പോൾ എന്ന് വെച്ചാൽ ആധികാരികമായ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ചോദിക്കും ഏതാണ് ആധികാരികമായ ആർട്ടിക്കിൾ എന്നുള്ളത്. നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ അടുത്ത സമയത്തെന്ന് പറയുന്നത് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വെബിൽ സെർച്ച് ചെയ്ത് കണ്ടേക്കാം. അതല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക മരുന്നിനെക്കുറിച്ചോ അതല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സിനെക്കുറിച്ചോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നോക്കുന്ന ഏതിലേക്കാണ്, ബ്ലോഗിലേക്കാണ് ശരിക്കുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ബ്ലോഗിൽ നമ്മൾ നോക്കുമ്പോൾ വിശദമായിട്ടായിരിക്കും അതിനെക്കുറിച്ച് കാണുന്നത്. ഇതെല്ലാം കൂടുതലും ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് അവർ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ സമീപിക്കുന്നത്. ഒരു ബ്ലോഗെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇടയിലെന്ന് വെച്ചാൽ ബ്ലോഗെന്ന് പറഞ്ഞാൽ എന്തോ ക്യാഷ് ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയിൽ ക്യാഷ് ഉണ്ടാക്കാനുള്ള എന്തോ ഒരു മാർഗ്ഗമാണ് എന്ന് പറഞ്ഞാണ് പല ആൾക്കാരും തുടങ്ങുന്നത്. തുടങ്ങിയതിന് ശേഷം വെറുതെ ഒരു റിലവൻസും ഇല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത കുറേ കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യുക, അതിൽ ആഡ്സെൻസ് ഇടുക, ഇത് മാത്രമാണ് ലക്ഷ്യം. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ബ്ലോഗുകൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ കണ്ടൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷം പരസ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ പരസ്യങ്ങൾ ആയിരിക്കത്തില്ല, നമ്മൾ പോലും അറിയാത്ത രീതിയിലായിരിക്കും അവരുടെ അഫിലിയേറ്റ് ലിങ്കുകൾ പോലും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വളരെ അതോറിറ്റിയോട് കൂടി അതിനെ എഴുതുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ മലയാളത്തിൽ വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കുറ്റക്കാർ നമ്മൾ തന്നെയാണ്, ഈ മലയാളത്തിൻ്റെ കണ്ടൻറ്റുകൾ സെർച്ചിൽ കയറി വരാത്തതിന്. അതിന് കാരണം എന്ന് പറയുന്നത് ഗൂഗിളിന് അത്രത്തോളം കണ്ടൻറ്റുകളെ മുകളിൽ കൊണ്ടുതരാനില്ല. അപ്പം നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് അത്രത്തോളം കണ്ടൻറ്റുകൾ അവിടെ ദൗർലഭ്യം നേരിടുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അത്രത്തേക്കും കണ്ടന്റുകളെ നമുക്ക് നിർമ്മിക്കാനുള്ള ഒരു അവസരം അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലാതെ നമ്മൾ പറയരുത് ഭാഷയുടെയാണ് കുഴപ്പം, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകൾക്ക് നമ്മളുടെ ഈ ലോക്കൽ ലാംഗ്വേജ് മലയാളം പോലുള്ള റീജിയണൽ ലാംഗ്വേജുകളെ മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണിത് റാങ്കിങ്ങിൽ മുന്നിൽ വരാത്തത്, അതിൽ SEO സൈഡിൽ ഇത് വരാത്തതിന് കാരണം ഇത്തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്, ഇതൊന്നുമല്ല. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം ചില കേസുകളെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മലയാളം കണ്ടന്റുകളൊക്കെ വരാറുണ്ട്. അത് നമ്മൾ കയറി നോക്കുന്ന സമയത്ത് വളരെ വിശദമായ ഒരു ആർട്ടിക്കിളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചോദിച്ചേക്കാം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാളിറ്റി കണ്ടന്റ് എന്നുള്ളത്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങളത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വന്ന് കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്വാളിറ്റി കണ്ടന്റ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ 2022 നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞു പോയി, ബ്ലോഗിംഗ് ഒക്കെ പഴയതായിരുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ബ്ലോഗിൽ തന്നെയായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് തുറന്ന് തന്നെ കിടക്കുകയാണ്. നല്ല കണ്ടന്റ് ഇല്ലാത്തതെന്ന് പറയുന്നത് നമുക്ക് അവസരം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് അതിനുവേണ്ടി ഇറങ്ങുകയും നമ്മളിപ്പോൾ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണോ യൂട്യൂബിൽ ഇത്തരത്തിലും കാര്യങ്ങൾ മുകളിൽ വരികയും മലയാളം പോലുള്ള ഈ പറയുന്ന ഒരുപാട് വീഡിയോസ് വരികയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ഒരുപാട് വ്യൂസ് കിട്ടുകയൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബ്ലോഗ് കണ്ടന്റുകളും മുകളിൽ തന്നെ വരും. കാര്യം ഓരോ വർഷം കഴിയും തോറും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ എന്താ പറയുക പ്രാധാന്യം കൂടി വരികയും മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് കൂടുതൽ പ്രിസൈസ് ആകുകയും ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ടന്റുകളെ വായിച്ച് മനസ്സിലാക്കി അതിന് മുകളിൽ കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സെർച്ച് എഞ്ചിനുകൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വിചാരിക്കരുത് ഭാഷയുടെയാണ് പ്രശ്നം എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഭാഷ മലയാളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മുകളിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം എന്നാൽ ഭാഷ മലയാളമല്ലേ എങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ തർജ്ജിമയായിട്ട് കൊടുത്തു കളയാം, അതായത് കുറേ ഇംഗ്ലീഷ് ബ്ലോഗുകൾ എടുത്തതിന് ശേഷം അത് വായിച്ച് അതുപോലെ കുറേ കണ്ടന്റുകൾ നമ്മൾ നിർമ്മിച്ച് കളയാം, അപ്പോൾ നമുക്ക് മലയാളം ഭാഷയെ കിട്ടുകയും ചെയ്യും, ഒരുപാട് കണ്ടന്റും ആകും എന്ന് ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അവിടെയും തെറ്റി. അതിന് കാരണം അത്രത്തോളം സ്മാർട്ടാണ് ഇപ്പോഴത്തെ സെർച്ച് എഞ്ചിനുകളൊക്കെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് നമ്മളതിനെ മലയാളം ആക്കിയതിന് ശേഷം ഇംഗ്ലീഷ് കണ്ടൻറ്റാണ് അത് മലയാളം തർജ്ജിമയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കണ്ടൻറ്റ് കിട്ടുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത്തരത്തിലല്ല ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളൊരു ഫോറിൻ കണ്ടൻറ്റ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എത്ര റീറൈറ്റ് ചെയ്താലും അത് വേറെ രീതിയിലിരിക്കും. പക്ഷേ നമ്മുടെ ഓൺ കണ്ടൻറ്റ് നമ്മുടെ ഭാഷയിൽ നമ്മുടെ ശൈലിയിൽ നമ്മുടെ നാടിനൊത്ത രീതിയിൽ നമ്മുടെ ഫ്ലേവറിൽ ഒക്കെ എഴുതിയെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അതൊരു ഒറിജിനൽ കണ്ടൻറ്റ് എന്ന് പറയാൻ പറ്റൂ. അതല്ലാതെ നമ്മൾ മറ്റുള്ള ഭാഷയിൽ നിന്ന് കടം കൊണ്ടുവന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ആവത്തില്ല. അത് ആൾക്കാർക്ക് വായിച്ചാൽ രസിക്കണമെന്നുമില്ല. ഇനി ചില ആൾക്കാരെങ്കിലും വിചാരിക്കാറുണ്ട് നമ്മൾ മലയാളത്തിൽ എഴുതിയാലും ആൾക്കാർക്ക് അതിലൊരു വിശ്വാസം വരുത്തില്ല, ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ മാത്രമേ അതിനെന്തോ ഒരു വാല്യൂ ഉണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നത്തുള്ളൂ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എഴുതുന്ന കണ്ടന്റിൽ നമുക്കൊരു വിശ്വാസം വേണം, അതിനൊരു ക്വാളിറ്റി ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്കറിയാലോ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ആദ്യം ഏറ്റവും അക്സസിബിളായിട്ടുള്ളൊരു സംഭവം നമുക്ക് മലയാളമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മലയാളത്തിലായിരിക്കും നോക്കുന്നത്. അതിലില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു മാധ്യമത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. നമുക്കറിയാം നമ്മൾ പത്രം വായിക്കുമ്പോൾ പോലും ഒരുപാട് ഇംഗ്ലീഷ് പത്രങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രചാരം ഏതിനാണ്? മലയാളം പത്രങ്ങൾക്ക് തന്നെയാണ്. അതിന് കാരണം മലയാളം പത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാർത്തയ്ക്ക് പ്രാധാന്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഏറ്റവും കൂടുതലും വീക്കിലീസും മറ്റു കാര്യങ്ങളൊക്കെ വിറ്റ് പോകുന്നതും ഈവൻ ബുക്സ് പോലും മലയാളം തന്നെയാണ്. അപ്പോൾ മലയാളം ഓഡിയൻസിനെന്ന് പറയുന്നത് മലയാളം തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതും പെട്ടെന്ന് മനസ്സിലാവുന്നതും. പക്ഷേ അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ പറയുന്ന മറ്റ് ഭാഷകളിലേക്ക് ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങളൊരു ചിന്തയും വേണ്ട. മലയാളം എഴുതി കഴിഞ്ഞാൽ അത് മോശമാകുമോ അതല്ലെങ്കിൽ അതിനൊരു വാല്യൂ കിട്ടത്തില്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയോ വേണ്ട. നിങ്ങൾ എത്രമാത്രം നല്ല കണ്ടൻറ്റുകൾ നിർമ്മിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വളർച്ചയും തളർച്ചയും. എല്ലായ്പ്പോഴും ചോദിക്കുന്നത് പോലെ SEO മലയാളവും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ക്ലാഷ് നടക്കുന്നത്. പലപ്പോഴും ഓൺലൈനിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷ് മതി എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായക്കാരനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ SEO മലയാളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ വിശദീകരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടേക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഭാവിയിൽ എങ്ങനെയായിരിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത്. അതും കൂടെ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ പറയുന്ന നിങ്ങളുടെ മലയാളം എന്നുള്ള നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാ കാലത്തും യൂട്യൂബ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കൂടുതൽ ആൾക്കാർ ബ്ലോഗിംഗ് രംഗത്തേക്ക് വരുന്ന കൂടുതൽ കണ്ടൻറ്റുകൾ നമ്മുടെ ഈ പറയുന്ന വെബിൽ വരും. കൂടുതൽ കണ്ടൻറ്റ് വരുന്ന സമയത്ത് ഈ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടും. കൂടുന്ന സമയത്ത് ഈ പറയുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് വീണ്ടും നിർമ്മിക്കാൻ ആൾക്കാർക്ക് ഒരു പ്രേരണ ഉണ്ടാകുകയും
അത്തരത്തിൽ കണ്ടന്റുകൾ പലപ്പോഴും സെർച്ച് എഞ്ചിനുകളിൽ വരികയും ചെയ്യും. ഇതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. കാര്യം നമ്മൾ യൂട്യൂബിനെയൊക്കെ ആദ്യകാലം തൊട്ടേ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട്, ആദ്യ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. കണ്ടന്റ് കൂടുതൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ മലയാളം കണ്ടന്റുകൾ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് കണ്ടന്റുകൾ മുകളിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അട്രാക്ഷൻ വന്നു, അതിലേക്ക് കൂടുതൽ ആൾക്കാർക്ക് അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി, കൂടുതൽ ആൾക്കാർക്കും അതിൽ നിന്ന് ഫെയിം കിട്ടി തുടങ്ങി. ഇത്തരം വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് അത് കൂടുതൽ പോപ്പുലറായി എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും അതിനേക്കാളും വളരെ മുന്നേ തൊട്ട് ഈ പറയുന്ന ഈ മേഖലയിലൊരു ഫെയിമും അതുപോലെ തന്നെ പോപ്പുലാരിറ്റിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും മുഖം കാണിക്കാതെയായിരുന്നു ഈ പറയുന്ന ബ്ലോഗുകൾ വളർന്നു വന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനും കൂടെ ഒരു പ്ലോസിബിലിറ്റി ഉണ്ട്. കാര്യം നമുക്ക് അതിനോട് അനുബന്ധമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ നിർമ്മിച്ച് അതും പ്രൊമോട്ട് ചെയ്യാം, ഇതും പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 2022 എടുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആയിക്കോട്ടെ ഒരു മലയാളം ബ്ലോഗ് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലോഗിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇനിയും വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.